ഫ്ലവേഴ്സിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് ഒരു ഒരു എന്താണ് ഒരു ഓർഗാനിക് ആയിട്ടുള്ള വളം നമ്മൾ ഒരു 10 ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്നു. അത് നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെന്ന്. ഇത് കണ്ടോ, ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വളരെ കുറുകയാണ് ഇരിക്കുന്നത്. നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇത് നമുക്കിനി എല്ലാത്തിനും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. എനിക്കിവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. ഒരു അതായത് എല്ലാ കാലവും കായ്ക്കുന്ന മാവാണെന്ന് പറഞ്ഞാണ് തന്നത്. പക്ഷേ അത് പൂക്കും കുറച്ചൊക്കെ, പക്ഷെ നമ്മൾക്ക് ആ അധികം പിടിക്കാറില്ല. 2-3 മാങ്ങയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അത് 4-5 മാങ്ങ അതിൽക്കുള്ളിൽ ഉണ്ടായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് ഞാൻ നിങ്ങളെ പിന്നീട് അറിയിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാവ്. ഇതെല്ലാം പേര് ഞാൻ മറന്നുപോയി. ഇതെല്ലാം ഓൾ സീസൺ കായ്ക്കുന്ന മാവാണെന്ന് പറഞ്ഞത്. അത് വെച്ചിട്ടൊരു 2-2.5 കൊല്ലം ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് പിന്നെ സായൊന്നും ഉണ്ടാവാറില്ല. ഇത് എൻ്റെ മരമുന്തിരിയാണ്. മരമുന്തിരി നാടനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊരു 3-4 കൊല്ലം ആയിരുന്നു നട്ടിട്ട്. ഞാനൊരു ബിന്നിലാണ് ഇത് നട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്കറിയാലോ അല്ലേ, ഇത് മിറാക്കിൾ ഫ്രൂട്ട്. ഇത് കാച്ചിട്ടുണ്ട് ഒരു കുറച്ച്, എന്താ വെച്ചാൽ വളരെ കുറച്ച്, 2-3 തവണ എനിക്ക് ഇതിൻ്റെ കാ കിട്ടിയിട്ടുള്ളൂ. 5-6 വെച്ച് കിട്ടിയിട്ടുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് കായ്ക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ വളം ഒന്ന് പ്രയോഗിച്ച് നോക്കാം. ഇതാണ് എൻ്റെ അബിയു പ്ലാന്റ്. അബിയു ഇത് ഒരു 2 വർഷം ആയിട്ടുള്ളൂ. ഇത് ഏത് കായ്ക്കുന്ന ഫ്രൂട്ടാണ്. ഇതിന് പൂ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ട് മൊത്ത പൂവാക്കി. ഇതാണ് ഇത് പിടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഈ അബിയുവിൻ്റെ ചുവട്ടിലും ഈ വളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വളം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി പ്രയോഗിച്ച് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിലൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.